നമസ്കാരം. പൊതുപ്രവർത്തക ബിന്ദു അമ്മിണിയെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മന്ത്രി ആക്രമത്തെ അപലപിച്ച രംഗത്തെത്തിയത്. ബിന്ദു അമ്മിണിക്ക് നേരെ നടു റോട്ടിൽ കയ്യേറ്റം നടത്തിയ തരം ക്രിമിനലിസത്തെ കേരളത്തിൽ വളരാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന മന്ത്രി, ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്തു കളയാം എന്ന് തോന്നിയവനോട് ഒരു ദാക്ഷിണ്യവും സർക്കാർ കാട്ടില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരപീഡാ വ്യഗ്രതയും ഇഷ്ടമില്ലാത്തതിനെ അവസാനിപ്പിക്കുമെന്ന ഫാസിസ്റ്റ് മനസ്സുമാണ് ബിന്ദു അമ്മിണിക്ക് എതിരായ ആക്രമണത്തിന് പിന്നിൽ. അസഹിഷ്ണുതയുടെ രീതിയെ ഇത്തരം ക്രിമിനൽ മനസ്സുകാർക്ക് പൊതു റോഡിൽ സമന്വയത നൽകിയവരാണ് ഈ അക്രമത്തിന് ഉത്തരവാദികൾ എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മന്ത്രിയുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ബിന്ദു അമ്മിണിക്ക് നേരെ നടു റോട്ടിൽ കയ്യേറ്റം നടത്തിയ തരം ക്രിമിനലിസത്തെ കേരളത്തിൽ വളരാൻ അനുവദിക്കില്ല. വിശ്വാസമോ അഭിപ്രായ വ്യത്യാസമോ ഒന്നുമല്ല അക്രമത്തിന് പിന്നിൽ. പരപീഡാ വ്യഗ്രതയും ഇഷ്ടമല്ലാത്തതിനെ അവസാനിപ്പിക്കുമെന്ന ഫാസിസ്റ്റ് മനസ്സുമാണ് അസഹിഷ്ണുതയുടെ തീയെരിയിച്ച് ഇത്തരം ക്രിമിനൽ മനസ്സുകൾക്ക് അല്ലെങ്കിൽ മനസ്സുകാർക്ക് പൊതു റോഡിൽ സമാന്യത നൽകിയവരാരും ഇപ്പോൾ ഒളിഞ്ഞിരിക്കേണ്ട എന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അവർക്കൊക്കെ ഈ അക്രമത്തിൽ നേരിട്ട് ഉത്തരവാദിത്തമുണ്ട് എന്നും മന്ത്രി പറയുകയുണ്ടായി. ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്തു കളയാം എന്ന് തോന്നിയവനോട് ഒരു ദാക്ഷിണ്യവും സർക്കാർ കാട്ടില്ല എന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ പൊതുപ്രവർത്തക ബിന്ദു അമ്മിണിയെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആക്രമിച്ചയാളെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയായ മോഹൻദാസ് ആണ് പ്രതി. സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യും. മദ്യലഹരിയിലായിരുന്നു ആക്രമമെന്നാണ് പോലീസിന്റെ വാദം. ആക്രമണത്തിൽ പ്രതിക്കും പരിക്ക് പറ്റിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ബിന്ദു അമ്മിണിക്കെതിരായ ആക്രമണമുണ്ടായത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോയിൽ ബിന്ദു അമ്മിണി ആക്രമണം ചെറുക്കുന്നതായും മർദ്ദിച്ചയാളുടെ ഫോൺ തല്ലി തകർക്കുന്നതായും കാണാം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ബിന്ദു അമ്മിണി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വെള്ളയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. IPC 323-509 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെ ഉണ്ടായ ആക്രമണം ആസൂത്രിതമാണെന്ന് ബിന്ദു അമ്മിണി പ്രതികരിച്ചിട്ടുണ്ട്. മദ്യപിച്ചയാൾ വെറുതെ നടത്തിയ ആക്രമണമല്ല അത്, പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. തന്നെ എവിടെ കണ്ടാലും ആക്രമിക്കുകയെന്നത് സംഘ്പരിവാർ സംഘടനകളുടെ ആഹ്വാനമാണെന്നും ബിന്ദു അമ്മിണി പറഞ്ഞിരിക്കുകയാണ്. ബീച്ചിൽ വെച്ച് തന്നെ ആക്രമിച്ചയാൾ RSS-കാരനാണെന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും ബിന്ദു അമ്മിണി പറയുന്നുണ്ട്. പോലീസിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തനിക്കില്ലെന്നും ഇവർ പറയുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NBC.